രത്നദീപമായ പുണ്യശ്ലോകനായ മുത്തൻകാവിൽ കൊച്ചു തിരുമേനിയുടെ പാവനമായ സ്മരണയ്ക്ക് മുൻപിൽ എല്ലാ ഓർമ്മകളും സമർപ്പിക്കുകയാണ്. റിച്ചാർഡ് ബാക്കിന്റെ ജോനാഥാൻ എന്ന കടൽക്കൊക്കിന്റെ കഥ ഒരു കുട്ടിക്കഥയാണെങ്കിലും വളരെ ശ്രദ്ധേയമാണ്. കടൽപ്പുറത്ത് മത്സ്യബോട്ടുകൾ വരുമ്പോൾ കടൽക്കൊക്കുകൾ എല്ലാവരും പൊടിമീനുകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ആർത്തലയ്ക്കുന്ന രംഗം ശ്രദ്ധേയമായി ഒരു കൊച്ചു കടൽക്കൊക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, നീയും ഇവരെ പോലെ പൊടിമീനുകൾ ശേഖരിക്കുന്നതിൽ വിരുദ്ധനാവണം. ജോനാഥാൻ എന്ന കടൽക്കൊക്ക് വളരെ ശ്രദ്ധയോടെ ഈ ഉപദേശം ചെവിക്കൊണ്ടുവെങ്കിലും കാഴ്ചകൾ കണ്ടുവെങ്കിലും അവൻ മനസ്സിൽ ഒരു സ്വയം തീരുമാനമെടുത്തു. ഞാൻ പൊടിമീനുകൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന എന്റെ സഹക്കൂട്ടുകാരെ പോലെ ഒരാളായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാ വിശാലമായ ആകാശത്തിൽ ചക്രവാളങ്ങളിലേക്ക് എനിക്ക് ഉയർന്നു പറക്കണം എന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വിശാലമായ ആകാശത്തേക്ക് അവൻ പറന്നു നടന്നു എന്നാണ് റിച്ചാർഡ് ബാക്ക് ജോനാഥാൻ എന്ന കടൽക്കൊക്കിനെ പറ്റി പറയുന്നത്. പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിന്റെ സ്ഥാപക ദിനാഘോഷവും ഉന്നതമായ വിജയം കൈവരിച്ച് ഈ വിദ്യാലയത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിച്ച ഞങ്ങളുടെ വാത്സല്യനിധികളായ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അനുമോദിക്കുവാനുമുള്ള മഹനീയമായ ഒരു ചടങ്ങിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. ജോനാഥാനെ പോലെ വിശാലമായ ലോകത്തിലേക്ക് പറന്നുയർന്ന സമൂഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ മഹാരഥന്മാരായിത്തീർന്ന വിശിഷ്ട വ്യക്തികളാണ് ഈ മഹനീയ ചടങ്ങിന് നമുക്ക് വന്നെത്തിയിരിക്കുന്നത്. പൊടിമീനുകൾക്ക് വേണ്ടി കടിപിടി കൂടിക്കൊണ്ട് ഞാനൊരു ഒരു കാക്കയെ പോലെ കൊത്തിത്തിന്നേണ്ടവനല്ല, കഴുകനെ പോലെ പറന്നുയരേണ്ടവരാണ് എന്നുള്ള ഉയർച്ചയുടെ വളർച്ചയുടെ വലിയ സന്ദേശം സമൂഹത്തിന് പകർന്നുകൊടുത്ത ഈ മഹാരഥന്മാരായ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് പ്രചോദനവും മാർഗദർശവുമാവുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ മഹനീയമായ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് അഭിമന്യനായ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയാണ്. മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലിത്ത എന്ന നിലയിൽ മാത്രമല്ല, ഞങ്ങളെ ഏവരെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജ്വലിച്ചുയരുന്ന ഒരു സൂര്യനാണ്. പഞ്ചസപ്തതിയുടെ എല്ലാ മംഗളങ്ങളും ഈ അവസരത്തിൽ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ കുടുംബം അങ്ങയുടെ കൃപാദത്തിൽ സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമർത്തിയാം സൂര്യ എന്ന വരികൾ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മഹനീയ ചടങ്ങിന്റെ അധ്യക്ഷ പദവിയിലേക്ക് തിരുമനസ്സിനെ സാദരം സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മുൻ ചീഫ് ജസ്റ്റിസുമായ ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശിയാണ്. അദ്ദേഹം യാത്രാമധ്യേയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നുവരും. കഴിഞ്ഞ ആഴ്ചയുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വളരെ വിമർശനാത്മകമായ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ചീഫ് ജസ്റ്റിസുമാരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും സംബന്ധിക്കുന്ന വിമർശനാത്മകമായ ഒരു ലേഖനം. കേരളത്തിലെ പല ചീഫ് ജസ്റ്റിസുമാരെയും അതിൽ വിശദമായി വിമർശിച്ചിട്ടുണ്ട് എങ്കിലും ലേഖകന് വിമർശനത്തിന്റെ ഒരു അമ്പു പോലും തൊടുത്തുവിടുവാൻ ചീഫ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയുടെ നേരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. താമസിയാതെ അദ്ദേഹം കടന്നുവരും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മീറ്റിംഗിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ലിബിൻ രാജ് MBA ഈ സദസ്സിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ വർഷത്തെ IAS റിസൾട്ട് കേരളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ
കേരളത്തിന് മലയാളിക്ക് അഭിമാനകരമായ വൻ നേട്ടങ്ങൾ കടന്നു വന്നത് നിങ്ങൾ ഏവരും അറിഞ്ഞ സംഗതിയാണ് ഏതാനും ആഴ്ച മുൻപ് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെന്റിന്റെ ഒരു പേജ് മുഴുവൻ ഈ ഭാഗ്യവാനായ ലിബിൻ രാജനെക്കുറിച്ചായിരുന്നു ഐഎഎസ് ജേതാക്കളെ പറ്റിയുള്ള വാർത്ത ആകാശവാണി പ്രക്ഷേപണം ചെയ്തപ്പോൾ പിറ്റേ ദിവസമുള്ള പ്രഭാത ഫേരിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ഐഎഎസ് ജേതാവായി ആകാശവാണി എടുത്തു കാണിച്ചത് നമ്മുടെ അയൽവാസിയായ ലിബിൻ രാജനെ പറ്റിയാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ ഭാഗ്യം അധ്വാനിക്കും തോറും വർദ്ധിച്ചു വരുന്ന ഭാഗ്യമാണ് ഐ ആം എ ഗ്രേറ്റ് ബിലീവർ ഇൻ ലക്ക് ആൻഡ് ഐ ഫൈൻഡ് ദ ഹാർഡർ ഐ വർക്ക് ദ മോർ ഐ ഹാവ് ഓഫ് ഇറ്റ് ഭാഗ്യവാനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ് ഈ അധ്വാനത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ അനുഭവകഥ ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമാകണമെന്നുള്ള സ്വാർത്ഥമായ മോഹം കൊണ്ടാണ് ഈ വലിയ തിരക്കിനിടയിലും അങ്ങേ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് ഭാഗ്യവാനായ അധ്വാനത്തിൻ്റെ പര്യായമായ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് ജീവിതത്തിൽ വലിയൊരു സന്ദേശവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധ്യതകൾ ലഭിച്ച ബഹുമാന്യനായ ലിബിൻ രാജ് എം പി യെ ഏറെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പുത്തൻകാവ് സ്കൂളിന്റെ ഈ വർഷത്തെ അക്കാഡമിക് നിലവാരത്തെ പറ്റി വളരെ അഭിമാനത്തോടുകൂടി പറയുവാൻ ഞങ്ങൾക്ക് ഏവർക്കും സാധിക്കും മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും ശ്രദ്ധേയമായ റിസൾട്ട് കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും രക്ഷകർത്താക്കളെയും അനുമോദിക്കുകയും ചെയ്യുന്നു മുൻ വർഷങ്ങളിലേക്കാൾ ഉപരി ഹയർ സെക്കൻഡറിയിൽ 7 കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും A+ നേടാൻ കഴിഞ്ഞു 2 കുട്ടികൾക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വർഷത്തെ അഭിമാനകരമായ വസ്തുത SSLC പരീക്ഷയിലും ഉന്നതമായ വിജയത്തിനൊപ്പം ഒരു കുട്ടിക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും സംസ്ഥാനതലം വരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറുവാൻ ഈ വിദ്യാലയത്തിന്റെ മധ്യസ്ഥനായ പുത്തൻകാവൽ കൊച്ചുതിരുമേനിയുടെ ആ മധ്യസ്ഥത ഈ വിദ്യാലയത്തെ തുണയ്ക്കുന്നുവെന്ന് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അക്കാദമിക് കാര്യങ്ങളിൽ ഉന്നതമായ വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കാനെത്തിയ ഡോക്ടർ ഇലവങ്കാട്ട് ഗീവർഗീസ് റംബാച്ചനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സന്യാസത്തിന്റെ പ്രദശുദ്ധിയിൽ മാത്രമല്ല എളിമയുടെ താഴ്വരയിലൂടെ ആൾക്കൂട്ടങ്ങളിൽ നകന്ന് ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്ന ഈ സന്യാസി ശ്രേഷ്ഠനെ ഈ അനുഗ്രഹീത ചടങ്ങിൽ ലഭിച്ചതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു ഈ മഹനീയ ചടങ്ങിൽ നടക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം കാവലിഗേറ്റിന്റെ രത്നദീപമായി മലകര സഭ ഈ സമൂഹം അംഗീകരിച്ച പുത്തൻകാവൽ കൊച്ചുതിരുമേനിയെ പറ്റിയുള്ള കാതോലിക്കേറ്റിന്റെ രത്നദീപം എന്ന കൃതിയുടെ പ്രകാശനം ഈ അവസരത്തിൽ നടക്കുകയാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് മലയാള സഭയിലെ ശ്രദ്ധേയനായ സഭാചരിപ്രകാരനും മലയാള മനോരമയുടെ മുൻ പത്രാധിപ സമിതി അംഗവുമായ ബഹുമാനപ്പെട്ട KV മാമൻ സാറാണ് അദ്ദേഹം എനിക്ക് ഗുരുവര്യനാണ് പിതൃതുല്യനാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ചടങ്ങിന് സന്തോഷമാണെന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ പുസ്തക പ്രകാശനത്തിന് കടന്നു വന്നിരിക്കുന്ന ചെങ്ങന്നൂരിലെ പ്രഥമ പൗരന്മാരിൽ ഒരാളായ ഡോക്ടർ PV കോശിയുടെ സാന്നിധ്യം ഏറെ ബഹുമാനത്തോടെ ഞങ്ങൾ നോക്കിക്കാണുകയാണ് പ്രത്യേകിച്ച് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ ദിനത്തിൽ ഒരു ഡോക്ടർക്ക് ഡോക്ടറെ അംഗീകരിക്കുവാനും അനുമോദിക്കുവാനും പുത്തൻകാവ് വിദ്യാലയത്തിന് ലഭിച്ച ഈ മഹനീയ ചടങ്ങിനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ് ഇനിയും അടുത്ത ഡോക്ടേഴ്സ് ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഈ ഇരിക്കുന്നവരിൽ ധാരാളം ഡോക്ടർമാരുണ്ടാകട്ടെ എന്നുള്ള ആ ആഗ്രഹവും ഈ സദസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഈ വേദിയിൽ ഇരിക്കുന്ന മഹനീയ വ്യക്തികളിൽ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുമായിട്ട് ഏറെ അടുത്ത ബന്ധം പുലർത്തിയ ഒരു മഹത് വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഏറെ അനുഗ്രഹകരമാണ് മാത്രമല്ല അദ്ദേഹം ഈ സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ BSc പഠനം കഴിഞ്ഞ് ഈ സ്കൂളിൽ അധ്യാപകനായി ജോലി ഇരിക്കുകയാണ് അദ്ദേഹത്തിന് MBBS അഡ്മിഷൻ ലഭിക്കുന്നതും
തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി അദ്ദേഹം എം ബി ബി എസിന് ചേർന്നതും. മാത്രമല്ല, സേവനമെന്ന വലിയ ആ ഒരു ദർശനത്തോടുകൂടി തൻ്റെ കരങ്ങളും ബുദ്ധിയും ദൈവത്തിൻ്റെ കരങ്ങളും ബുദ്ധിയുമാണെന്ന് ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിയാണ് ഡോക്ടർ പി വി കോശി. അദ്ദേഹത്തിൻ്റെ പുത്രനും ആ രംഗത്ത് തന്നെ ഇതേ പാത പിന്തുടരുന്നു എന്നുള്ളതിൻ്റെ അനുഭവസ്ഥ കൂടിയാണ് ഞാൻ വളരെ സന്തോഷത്തോടെ ഏറെ ബഹുമാനത്തോടുകൂടി ഡോക്ടർ പി വി കോശിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന് ആശംസകൾ നൽകുന്നത് സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ വികാരി അച്ഛൻ ഫാദർ രാജൻ വർഗീസ്. പുത്തൻകാവ് സ്കൂളും സെന്റ് മേരീസ് കത്തീഡ്രലും തമ്മിലുള്ള ആത്മീയമായ ബന്ധം ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ അനുഗ്രഹകരമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ സ്കൂളിന്റെ പേറ്റൻസ് ഡേ ഇവിടുത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷകർത്താക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുത്തതും ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛനാണ്. അച്ഛനെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പി ടി എയുടെ പ്രസിഡന്റ് ധർമ്മിഷ്ഠൻ സാറ് വ്യക്തിപരമായ വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് ഇന്ന് അദ്ദേഹം എറണാകുളത്ത് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ സ്കൂളിലെ പി ടി എ ഒരു വാക്ക് പറയാതെ ഈ വേദി വിടുന്നത് ഉചിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു. മീറ്റിങ്ങുകളിലൊക്കെ പറയാറുള്ളത് പോലെ ഏറ്റവും മാതൃകാപരമായ ഒരു പി ടി എ അധ്യാപക ബന്ധമാണ് ഈ സ്കൂളിലുള്ളത്. പ്രതിപക്ഷവും ഭരണപക്ഷവുമായി തിരിഞ്ഞു നിൽക്കാതെ ഈ വിദ്യാലയത്തിന്റെ അഭിജ്ഞതയ്ക്ക് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന പി ടി എയുടെ പ്രവർത്തനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. പി ടി എയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജിനു ജോർജ് സാറാണ് ആശംസാ പ്രസംഗത്തിനായി ഇന്ന് ഈ വേദിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് തരുന്ന ധാർമ്മികമായ പിന്തുണയും അകമഴിഞ്ഞു തരുന്ന പ്രോത്സാഹനവും സഹോദര തുല്യമായ സ്നേഹവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജിനു ജോർജ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വാർഡിന്റെ കൗൺസിലറായ ശ്രീമതി വത്സമ്മ എബ്രഹാം ഈ വിദ്യാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലെയൊക്കെ മുഖ്യ പങ്കാളിയാണ്. ഈ വിദ്യാലയത്തിന്റെ പ്രാരംഭ ദിവസം മുതൽ ഇതിന്റെ വാർഷികാഘോഷം വരെയുള്ള ചടങ്ങുകളിലും ഇതിന്റെ വികസന പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റിയും സ്കൂളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ സുതാര്യമായ പ്രവർത്തനങ്ങൾക്ക് വഴിതെളിക്കത്തക്ക വിധം ഞങ്ങൾക്ക് വേണ്ട സേവനം ചെയ്ത് പ്രോത്സാഹനം നൽകുന്ന വാർഡ് കൗൺസിലർ ശ്രീമതി വത്സമ്മ എബ്രഹാമിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ മഹനീയമായ മറ്റൊരു ചടങ്ങും ഇന്ന് നടക്കുകയാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ മറന്നുകൊണ്ട് ഈ വിദ്യാലയത്തിൽ ഒരു ചടങ്ങ് പോലും നടക്കാറില്ല. പലപ്പോഴും ഈ ദേശവാസികൾ പറയാറുണ്ട്, ഞങ്ങളുടെയൊക്കെ പുത്തൻകാവിന്റെ ഹൃദയമാണ് പുത്തൻകാവിൽ മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ നിലയ്ക്ക് ലോകത്തിന്റെ ഏതൊക്കെ കോണുകളിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടിയാലും പുത്തൻകാവ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന പേരിൽ അഭിമാനം കൊള്ളുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ നിന്നും സേവനത്തിന് ശേഷം വിരമിച്ച അധ്യാപകരും ഈ മണൽത്തരിയെ പോലും സ്നേഹിച്ചുകൊണ്ട് ഈ തലമുറയെയും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. 1962 പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മെയ് മാസം ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ഒത്തുകൂടുകയുണ്ടായി. എല്ലാവരും അപ്പനും അപ്പൂപ്പനും ഒക്കെയായി, തലമുടികളൊക്കെ നരച്ചു, വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയെങ്കിലും ഒരു വട്ടം കൂടി ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്തെത്തിയപ്പോൾ അവർ വീണ്ടും പഴയ 10-ാം ക്ലാസ്സുകാരായി മാറിയതിന്റെ സാക്ഷ്യം കൂടിയാണ് ഞാൻ. അന്ന് ആ മീറ്റിംഗിൽ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി ഉൾപ്പെടെ സംബന്ധിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ, ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സാറാണ് അതിന് വേണ്ടതായ നേതൃത്വം കൊടുത്തത്. മനുഷ്യസ്നേഹിയായ ജോർജ് ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള ആ സംരംഭം ഒരു പുതിയ സംരംഭത്തിന് വഴിതെളിക്കുകയായിരുന്നു. ഏതാണ്ട് 50,000 രൂപയുടെ എൻഡോവ്മെന്റ് 1962 പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ബാച്ചിലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും വളരെ നന്ദിയോടെ ബഹുമാനത്തോടുകൂടി ഓർത്തുകൊണ്ട് അവരെ ഏവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ പിൻനിരയിലിരിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ,
അവരെ ഞങ്ങൾക്ക് യാത്ര അയക്കാൻ വലിയ മടിയാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിലെ പുത്രന്മാരായി ജനിക്കുന്നതെന്ന് പുരാണം പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ജന്മത്തിലെ മക്കളാണ് ഈ ജന്മത്തിലെ ശിഷ്യന്മാരായി ജനിക്കുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കത്തക്ക വിധം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ വേദിയെ അലങ്കരിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം ഞങ്ങൾ അധ്യാപകരെല്ലാവരും ഈ കുട്ടികളെ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ ഓഫീസ് റൂമിൽ വരുത്തിയിട്ട് പറഞ്ഞു, ഒരു ഫോട്ടോ ഞങ്ങൾക്ക് തരണം. റിസൾട്ട് വരുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ആ ബാനർ ആ ദിവസം തന്നെ പ്രിന്റ് ചെയ്യാൻ നിങ്ങൾ ഈ ഫോട്ടോ ഇവിടെ വെച്ചിട്ട് പോകണമെന്ന് കഴിഞ്ഞ ഒക്ടോബർ അവസാനം ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. അവരിൽ പലരും ചില പരിഭ്രമങ്ങളൊക്കെ കാണിച്ചുവെങ്കിലും ദൈവത്തിന്റെ അളവറ്റ കൃപയാലും കരുണയാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വാക്ക് പാലിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും സന്തോഷം. വലിയ ഗ്രേസ് മാർക്കുകളൊന്നുമില്ലാത്ത ഒരു സ്കൂളാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഈ വേദിയിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾ അവിടെ വെക്കുന്നില്ല. കാരണം കേരളത്തിൽ വൻ രീതിയിൽ റിസൾട്ട് വാങ്ങുന്ന സ്കൂളുകളെല്ലാം ഏതാണ്ട് 50% കുട്ടികൾ പോലും NCCയുടെയും NSSന്റെയും മറ്റ് സംഘടനകളുടെയും ഗ്രേസ് മാർക്ക് കൊണ്ട് വിജയം കരസ്ഥമാക്കുന്നവരാണ്. ഗവൺമെന്റ് ഈ NCCയും NSSഉം കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും നൽകാത്തതുകൊണ്ട് പരിമിതമായ വിദ്യാലയങ്ങൾക്ക് മാത്രം നൽകുന്നതുകൊണ്ട് ആ ഒരു അർഹത ഈ വിദ്യാലയങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിലേക്ക് വയ്ക്കുവാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഴയുടെ കെടുതി കൊണ്ട് വന്ന അവധി ഇല്ലായിരുന്നെങ്കിൽ ഈ കുട്ടികളെ കൊണ്ടൊരു ഹർജി ഒപ്പിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കണമെന്ന് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഈ പറയുന്ന ധാരാളിത്തത്തിന്റെ മാർഗമൊന്നുമില്ലാതെ ലിവിൻ രാജി ചൂണ്ടിക്കാണിച്ച അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ദൈവാശ്രയത്തിന്റെയും ഫലമായി കിട്ടിയ ഉന്നതമായ വിജയവുമായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ, അവര് കേരളത്തിൽ A+ നേടിയെന്ന് മാത്രമല്ല സ്വഭാവത്തിലും അവർക്കൊക്കെ A+ തന്നെയാണ്. ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടികളെ അനുമോദിക്കുന്നതിന് മുമ്പായിട്ട് മാതാപിതാക്കളെ വേദിയിലേക്ക് ആനയിച്ച് അനുമോദിച്ചതിന് ശേഷമാണ് A+കാരുടെ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഈ കുട്ടികളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്, വളരെ പ്രചോദനമാണ്. ഇവിടെ ഇരിക്കുന്ന ജൂണിയർ വിദ്യാർത്ഥികളെല്ലാവരും ഇവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ വർഷത്തെ +1 റിസൾട്ടിൽ 11 കുട്ടികൾ A+ വാങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല മാതൃകയായി ഈ കൂട്ടുകാരെ സ്വീകരിച്ചുകൊണ്ട് കേരള എൻട്രൻസിലും മികച്ച റാങ്കുകൾ ഈ കുട്ടികൾ വാങ്ങിയത് വളരെ അഭിമാനത്തോടെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരെ ഏവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കാത്തിരുന്ന ഈ വേദിയെ പൂർണ്ണമാക്കുവാൻ നാം കാത്തിരുന്ന വിശിഷ്ടാതിഥി ചീഫ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കടന്നു വന്നിരിക്കുന്നു. വളരെയേറെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കടന്നു വന്ന എല്ലാ രക്ഷകർത്താക്കളെയും ഈ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കടന്നു വന്നിരിക്കുന്ന ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അധ്യക്ഷവേദിയിൽ കോഴ്സിലായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, മത്സരങ്ങളുടെ കുഞ്ഞുങ്ങളെ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും പറയേണ്ട കാര്യങ്ങളൊക്കെ അഭിവാചകത്തിൽ പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് വളരെ ബ്രീഫായിട്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുത്തങ്ങ തിരുവേനിയാൽ സ്വാഗതമായ ഒരു വിദ്യാലയമാണ് ഇത്. തിരുവേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മെത്രാപൂരിതായി സഭയിൽ സേനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെയും സമൂഹത്തിൻ്റെ ആവശ്യവും എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ഈ സ്കൂളിൻ്റെ പ്രാരംഭകാല പ്രവർത്തനങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്നതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതോലിക്കൽ കോളേജ്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ കുടുംബ സർക്കിളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം,
തിരുവേനി കാതോലിക്കൻ കോളേജിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഇതുവഴി വെതയിൽ വന്നിട്ട് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴി എൻ്റെ വല്യമ്മച്ചി അതായത് തിരുവേൻ്റെ അമ്മ അന്ന് ജീവനോടുണ്ടായിരുന്നുകൊണ്ട് വീട്ടിൽ കയറുന്നു. എൻ്റെ അപ്പച്ചനും ആ സമയത്ത് എൻ്റെ പിതാവുള്ള സമയത്ത് ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള സഭാവിശ്വാസികളൊക്കെ ഓടിക്കൂടി അദ്ദേഹം അവരോടായിട്ട് പറഞ്ഞു, ഞാൻ കാതോലിക്കൻ കോളേജിന് വേണ്ടിയുള്ള ഒരു അപേക്ഷ തിരുവനന്തപുരത്ത് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. കോളേജ് തുടങ്ങുന്നതിന് ലക്ഷക്കണക്കിന് രൂപ വേണമെന്നുള്ള കാര്യം എൻ്റെ അപ്പൻ അറിയാമായിരുന്നു. അത് തിരുവേനിയിൽ ഇല്ലെന്നുള്ള കാര്യം അറിയാം. തിരുവേനിയെ കളിയാക്കാനായിട്ട് എൻ്റെ അപ്പൻ ചോദിച്ചു, കോളേജ് തുറക്കുന്നതിനുള്ള പൈസയൊക്കെ വല്ലതും കയ്യിലുണ്ടോ എന്നൊരു സർക്കാസിക്കാണ് ചോദ്യം. തിരുവേനി ഉടനെ കോഴ്സിക്ക് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ മേശപ്പുറത്തോടെ കുടഞ്ഞിട്ടപ്പോൾ അതിനകത്ത് ആകെ കൂടി ഉണ്ടായിരുന്നത് സർക്കാർ 6 രൂപ ഒരെണ്ണമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, ബാക്കി ദൈവം തരും. ഒന്നുമില്ലാതെ തന്നെ വലിയ വലിയ കാര്യങ്ങൾക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മുത്തയ്യാവരെ തിരുവേനി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമായിരുന്നുകൊണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വസ്തുത ഞാൻ പ്രസ്താവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്കൂൾ സ്ഥാപിക്കുന്ന അവസരത്തിലും പലർക്കും എതിർപ്പുണ്ടായിരുന്നു. ചെങ്ങന്നൂർ പിള്ളേർക്ക് സ്കൂളുണ്ട്, ആൺപിള്ളേർക്ക് സ്കൂളുണ്ട്, പിന്നെ ഇവിടെ എന്തിനാ ഒരു സ്കൂള്? തിരുവേനി പറഞ്ഞ ഒരു മറുപടി അന്ന് രണ്ടാം മഹായോഗ യുദ്ധങ്ങൾ കഴിഞ്ഞുള്ള കാലഘട്ടത്തിലാണ് ഈ സ്കൂൾ തുടങ്ങുന്നത്. 45 യുദ്ധം അവസാനിച്ചു, 48 ഈ സ്കൂൾ ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്ന് പട്ടിണിയും പരിമിതമായിട്ട് കഴിഞ്ഞുകൊണ്ടാണ് കേരളം മുഴുവൻ. എന്നെ പറഞ്ഞു, ചെങ്ങുന്നൂർ വരെ പുതിയം കട്ടി പോകാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ സാധിച്ചെന്ന് പറഞ്ഞില്ല, ചോറില്ല, കൊണ്ടുപോകാനില്ല, കപ്പയെങ്കിലും കഴിച്ചിട്ട് അവർ ഉച്ചയ്ക്ക് വീട്ടിൽ ഇവിടെ വന്ന് പഠിക്കാൻ സാധിക്കും, അവിടെ കുത്തങ്ങി ആ ഒരു സ്കൂളുണ്ടാകണം എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു ദേഹമായിരുന്നു കുത്തങ്ങിയാവരെയും തിരുവേനയും എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ ചടങ്ങിൽ മറ്റൊരു കാര്യം നടക്കുന്നത്, സഭ തിരുവേനിക്ക് ഒരു പ്രത്യേകമായ നാമം നൽകി. കാതോലിക്ക് രത്നദീപം എന്ന് പറയുന്ന ഒരു നാമം നൽകിയതിന് ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് കെ വി മാമൻ ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. അതിൻ്റെ 3-ാമത്തെ പതിപ്പ് ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് മറ്റൊരു ചടങ്ങ്. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ മുൻ ഹെഡ്മാസ്റ്ററായിരുന്ന ബഹുമാനപ്പെട്ട പി ജി ജോർജ്, ഞാൻ ഇവിടെ 1 വർഷം പഠിച്ച അവസരത്തിൽ അദ്ദേഹവും ഹെഡ്മാസ്റ്ററായിരുന്നു. പിന്നീട് 63-64 കാലങ്ങളിൽ ഞാനുള്ള ഒരു അധ്യാപകനായ അവസരത്തിലും അദ്ദേഹം തന്നെയായിരുന്നു ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ. അപ്പം അങ്ങനെ ദീർഘകാലത്തെ ഒരു പരിചയം ജോർജനുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്കൂൾ മാനേജരായി വന്ന അവസരത്തിൽ ഇതിന് തൊട്ട് പുറകിലുള്ള കെട്ടിടത്തിന് പി ജി ജോർജ് മെമ്മോറിയൽ ലൈബ്രറി എന്ന് പേരിട്ടത് ഞാൻ തന്നെ മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. ബെഞ്ചമിൻ ഘോഷ് ഉൾപ്പെടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ നാമം മനുഷ്യമാക്കുന്നതിന് വേണ്ടി ഒരു എൻഡോവ്മെൻ്റ് ക്രമീകരിച്ചു എന്ന് ഞാൻ അറിയുന്നു. അത് ഇന്ന് ഈ വേദിയിൽ വെച്ച് അത് കൈമാറുന്നതാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിനുള്ള സന്തോഷം പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുള്ള ഒരാളാണെന്നൊക്കെ അറിയാം. ഈ കഴിഞ്ഞ 3 ആഴ്ച കാലം ഞാൻ ബറോഡയിലായിരുന്നു. അവിടെ ഈ സ്കൂൾ തുറക്കുന്നത് ജൂൺ 2 രണ്ടാമത്തെ മൺഡേയാണ്. ഇവിടെ 3-ാം തീയതി തുറന്നു, അവിടെ 10-ാം തീയതി തുറന്നു. ആ അവസരത്തിൽ പല അധ്യാപകരുടെ നിയമനമൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനവിടെ പോകേണ്ടതായി വന്നു. ഈ പ്രാവശ്യം ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ ഒരു പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അധ്യാപകരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകി അതിനുള്ള സർക്കിൾ എല്ലാ സ്കൂളിലും അയക്കാനായിട്ടുള്ള നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് ഞാൻ കടന്നു വന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്, ബോർഡ് എക്സാമിനേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞിരുന്നാൽ ഓരോ അധ്യാപകരും പഠിപ്പിച്ച വിഷയത്തിൻ്റെ മാർക്ക് അവർ തന്നെ താനേ ആ വലിയ ചാർട്ടിൽ എഴുതിക്കൊണ്ട് തന്നെ തന്നെ കാണും. ഞാൻ ഉടനെ അടിയിൽ രണ്ടു കോളം ഇട്ടിട്ടുണ്ട്, ഹയസ്റ്റ് സ്കോർ, ലോവസ്റ്റ് സ്കോർ, ദ റേഞ്ച്, ഇത് തമ്മിലുള്ള വ്യത്യാസം ആവറേജ്, ഇത്രയും വേണ്ട അധ്യാപകരെന്നെ ഒന്ന് കാണണം. ഇപ്പം ഞാനിത് നോക്കും, കഴിഞ്ഞ വർഷത്തെ കാണും ഈ ആവറേജ് മുമ്പോട്ട് പോയോ പുറകോട്ട് പോയോ ഇങ്ങനെയുള്ള പല പഠനങ്ങളും ഞാൻ നടത്താറുണ്ട്.
ഈ പ്രാവശ്യം ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത് എന്റെ ചുമതലയിലുള്ള 5 ഗുജറാത്ത് ബോർഡിലെ സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ ഓരോ വിഷയത്തിനും ബോർഡ് എക്സാമിനേഷന്റെ പരീക്ഷയിൽ ആവറേജ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന അധ്യാപകർക്ക് അതിനൊരു കട്ട് ഓഫ് പെർസെന്റേജ് വെച്ചിട്ടുണ്ട് അല്ലാതെ 43 ശതമാനമായി ഞാൻ ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് സമാനം കൊടുക്കത്തില്ല ഞാനൊരു കട്ട് ഓഫ് പെർസെന്റേജ് വെച്ചിട്ടുണ്ട് അതിൽ മുകളിലായിരിക്കണം അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരാൾക്ക് എന്റെ ഈ 75 ജന്മവരുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു എഡ്യൂക്കേഷൻ അവാർഡ് ഞാൻ തുടങ്ങി വെച്ചിട്ടാണ് വന്നത് എന്ന് പറയട്ടെ എന്റെ മനസ്സിൽ ആ ആശയം ഇപ്പോഴും ഉണ്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ അധ്യാപകരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് ഇതുപോലെ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ എന്താ എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ട് ഞങ്ങളുടെ ഡയറക്ടർ ഗവർണിംഗ് ബോർഡുമായിട്ട് ആലോചിച്ചതിന് ശേഷം അല്ലെങ്കിൽ ട്രസ്റ്റുകാരുടെ ബോർഡ് ഓഫ് ട്രസ്റ്റീസിൽ ആലോചിച്ചതിന് ശേഷം അധികം താമസിക്കാതെ ആ ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ മുഴുവൻ അധ്യാപകരെയും കൂട്ടിക്കൊണ്ട് ഒരു അവാർഡ് കൊടുത്താൽ എന്താണെന്ന് ചിന്ത എന്റെ മനസ്സിലുണ്ടെന്ന് ഓർമ്മിക്കട്ടെ കുത്തങ്ങാവിലെ തിരുപേരുടെ സ്മരണ നിലനിർത്തുന്നതിനായിട്ട് പല കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അതിനോടൊപ്പം കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒന്നാണ് പ്രൗഢായുധം കഴിഞ്ഞ 30 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു ഇന്റർ സ്കൂൾ ഡിബേറ്റ് അതെപ്പോഴും കൊടുക്കുന്നത് ഞാൻ കറണ്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ കറണ്ട് ടോപ്പിക് ഒരു വർഷം കൊടുത്തത് നമ്മുടെ അണ്ണാഹാസ നമ്മുടെ ഹസാരയുടെ ഈ സമരം ഡസ് അണ്ണാ ഹസാരേസ് മെത്തേഡ് ഓഫ് എജ്യൂക്കേഷൻ കൺഫേം യുവർ ഡെമോക്രാറ്റിക് നോംസ് ഇതായിരുന്നു ഒരു വർഷം കൊടുത്തത് കഴിഞ്ഞ വർഷം കൊടുത്തത് FDI ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ച് ഈ വർഷവും ഞാൻ ജൂലൈ മാസം 25 കുത്തിങ്കാവിൽ തിരുമേനിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഒരു റോളിംഗ് ട്രോഫി സ്ഥാപിച്ച് ഒരു ഇന്റർസ്കൂൾ ഡിബേറ്റ് ഈ വേദിയിൽ നടത്താനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ വർഷവും നടന്നതാണ് അത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ബറോഡയിലെ ഈ പദ്ധതി ആവിഷ്കരിച്ച അവസരത്തിൽ അത് ബസ്സയിലെ ഒരു ട്രോളിംഗ് ട്രോഫി ഞാൻ പേരിട്ടിരിക്കുന്നത് എന്റെ സ്കൂളിൽ തന്നെ നടത്തണം എന്നൊരു നിർബന്ധം എനിക്കുള്ളതിന്റെ പ്രധാന കാരണം അതവിടെ ആർക്കും പറഞ്ഞിട്ടില്ല എന്റെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് ഞാൻ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പം ബറോഡയിലെ മറ്റ് സ്കൂളുകളുടെ സ്റ്റാൻഡേർഡ് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഒന്നും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോൾ ആ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ ഈ ഡിബേറ്റ് ചെയ്യാൻ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹയർ സെക്കൻഡറിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ മാത്രം ക്ഷണിച്ചുകൊണ്ടാണ് അതിൽ നമ്മുടെ CBSE സ്കൂളുകൾ രണ്ടുമൂന്നെണ്ണം വരുന്നുണ്ട് അത് ജൂലൈ മാസം 25 ഇവിടെ വെച്ചിട്ട് നടക്കും അതിൻ്റെ വിഷയവും ഞാൻ ഹൈലൈറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ ഞാനത് പറയുന്നില്ല ഇന്നലെ ഞാനത് തപാലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നാളെ മാത്രമേ എല്ലാ സ്കൂളുകൾക്കും അത് കിട്ടുകയുള്ളൂ ആ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയം ഇപ്പോൾ അറിയുന്നില്ല നാളെ എല്ലാ പ്രിൻസിപ്പൽമാർക്കും ആ വിഷയം എല്ലാവർക്കും ഒരുപോലെ തന്നെ അവസരം കൊടുത്ത് നടത്തുന്ന ഒരു രീതിയാണ് ഞങ്ങളുടെ ഇന്റർ സ്കൂൾ ഡിബേറ്റ് എന്ന് ഞാൻ ഓർമ്മിക്കട്ടെ ഇപ്പോൾ ഞാൻ സ്കൂളിൻ്റെ മാനേജറല്ല എങ്കിലും എങ്ങനെ ഈ സ്കൂളിനെ വളർത്തിക്കൊണ്ടുവരാൻ മുമ്പോട്ട് കൊണ്ടുവരാമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കട്ടെ പുതുതായ പല പദ്ധതികളെക്കുറിച്ചും ആവിഷ്കരിച്ച് കാല താമസം എന്നെ നിങ്ങളെ അറിയിക്കുന്നതിനായിട്ട് സാധിക്കും എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ചടങ്ങുകളോട് ഈ അവസരം നിർവഹിച്ചതിന് ശേഷം ഞാൻ പോകുന്നതാണ് തിങ്കളാഴ്ചയാണല്ലോ ഇന്നൊരു വിവാഹ ഉദാശ എനിക്ക് നടത്താനായിട്ടുണ്ട് അടുത്ത നെല്ലിവരപ്പള്ളി അങ്ങോട്ട് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് പോകാനുള്ള എന്നെ അനുവദിക്കണം എന്നുകൂടി ഓർമ്മിക്കുന്നു
വലിയ കഠിനമായ ശിക്ഷ പല ശിക്ഷാവിധികളും വിധിച്ച് അദ്ദേഹം പറയാം അത് വലിയൊരു കഠിനമായ ശിക്ഷയായിട്ട് എനിക്ക് അത് തോന്നും ഞാൻ പറയുകയായിരുന്നു ഒത്തിരി ഒത്തിരി ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഞങ്ങളുടെ അഭിമാനമായ പൂർവ്വ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കൂടെ കണ്ടു ഓമല്ലൂരിലെ കാന്റീനിൽ ആർമിയുടെ കാന്റീനിൽ നിന്ന് പിരിച്ചുവിട്ട നാല് യുവതികളെ തിരിച്ചെടുക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു എവിടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നുവോ അവിടെ മനുഷ്യരുടെ അവകാശമായി അദ്ദേഹം മാറുകയാണ് പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ജഡ്ജിയായി കിട്ടിയപ്പോൾ ഈ വേദിയിൽ ഞങ്ങൾ സ്വീകരണം കൊടുത്തു അന്ന് ഞാൻ പറഞ്ഞു കണ്ണു കെട്ടിയ നീതി ദേവതയെ പ്രാപ്തമായി നിൽക്കുന്ന നീതി ദേവതയുടെ പ്രതീകമായി അദ്ദേഹം മാറട്ടെ എന്ന് തീർച്ചയായിട്ടും നീതി ദേവതയുടെ പ്രതീകമാണ് അദ്ദേഹം ഞങ്ങളുടെ അഭിമാനമായ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി ജെ ബെഞ്ചമിൻ ജോഷി സാറിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കും സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി പ്രിയാജിക്ക് ഹെഡ് മിസ്ട്രസ് ശ്രീമതി അന്നമ്മ വർഗീസ് വന്ദനായ ഡോക്ടർ എലവങ്കാട്ട് ഗൗരി ശരംബാച്ചൻ പ്രോഗ്രാം കൺവീനർ സുനിൽ ഉമ്മൻ ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷാ ജേതാവ് ലിബിൻ രാജ് എം പി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാപ്പിച്ചാൻ ഡോക്ടർ പി വി കോശി ഗ്രന്ഥകാരൻ ശ്രീ കെ വി മാമൻ സെന്റ് മേരീസ് കത്തീഡ്രലിലെ വികാരി വർഗീസ് പി ജി പ്രസിഡന്റ് ശ്രീ ധർമ്മിഷ്ഠൻ വാർഡ് കൗൺസിലർ ശ്രീ വത്സം എബ്രഹാം ഈ സ്കൂളിലെ അധ്യാപകരെ മുൻ അധ്യാപകരെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ശ്രീ ജോർജ് ജോസഫ് ദാനിയൽ ശ്രീ കുര്യാക്കോസ് ഇങ്ങനെ തുടങ്ങി എൻ്റെ സവിരുദ്ധരായിട്ടുള്ള ആയിരുന്ന മുൻ വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ ഈ സ്കൂളിൻ്റെ ഫൗണ്ടേഴ്സ് ഡേയുടെ അന്ന് ഈ സ്കൂളിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംസാരിക്കാനിടയായതിൽ ദൈവദിനാമത്തിന് മഹത്വം കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ സമ്മേളനത്തിലേക്ക് എന്നെ വിളിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു എന്നെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞ പ്രോഗ്രാം കൺവീനർ ശ്രീ സുനിൽ പി ഉമ്മനോട് പ്രത്യേകമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു 1962 ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഞാൻ ഉൾപ്പെട്ട എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് SSLC പാസ്സായത് 50 കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയിട്ടുണ്ടായി അന്നൊക്കെ ഞങ്ങളുടെ പഴയ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ സ്മരിച്ചു ഇന്ന് നമ്മൾ ഫൗണ്ടേഴ്സ് ഡേ ആണ് ഈ സ്കൂളിൻ്റെ സ്ഥാപകനായ ഇലക്സിന ശ്രീമീനിയെ ഓർക്കുന്ന ദിവസമാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികന് വലിയ പ്രാസംഗികന് ഞാൻ ഇപ്പോഴും ഒരു വലിയ സദസ്സിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഇലക്സിന ശ്രീമീനിയുടെ മധ്യസ്ഥത ആവശ്യപ്പെടാറുണ്ട് ത്രിവേണി തിരിക്ക് പ്രസംഗിക്കാനായിട്ട് എനിക്ക് ധൈര്യം തരണമെങ്കിൽ ആ പ്രാസംഗികനായിരുന്നു സാഹിത്യകാരനായിരുന്നു വിശ്വാസത്തിൽ നല്ല തീക്ഷ്ണതയുള്ള ആളായിരുന്നു അതുകൂടാതെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളായിരുന്നു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് ഈയൊരു സ്കൂൾ ഇവിടെ തുടങ്ങാൻ സാധിച്ചത് കാതോലിക്കേ ഹൈസ്കൂളിൽ 12 ഇന്നിപ്പോൾ ജില്ലയൊക്കെയായി പക്ഷെങ്കിൽ അത് എല്ലാം തുടസ്സമിടുന്നത് അവിടെ ഒരു കോളേജ് സ്ഥാപിച്ചു വന്നതാണ് അത് തിരുമേനിയുടെ ദീർഘവീക്ഷണത്തിന്റെ വകയാണ്
അന്ന് കാടുപിടിച്ച് കിടന്ന സ്ഥലം ഒരു ജില്ലാ തലസ്ഥാനമാണ് ഉയർന്നത്. തിരുവേലി അന്ന് അവിടെ കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. ആരും പ്രതീക്ഷിച്ചില്ല അന്ന് അവിടെ ഒരു കോളേജ് ഉണ്ടാകും, ബേസിക് ഡയറാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളെ തുടച്ചു നിട്ട സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരാളായിരുന്നു തിരുവേലി. അതുപോലെ തന്നെ പ്രയത്നശാലിയായിരുന്നു. കുറച്ചു കാലമേ ജീവിച്ചിരുന്നുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഓരോ നിമിഷവും അദ്ദേഹം ജോലി ചെയ്യുമായിരുന്നു. സ്വന്തം കരയിൽ കല്ലെടുത്ത് വെച്ച് പഠിച്ച സ്കൂളാണ്. യാതൊരു വ്യത്യാസവുമില്ലാതെ, വേറെ വ്യത്യാസമില്ലാതെ എല്ലാവരോടും പെരുമാറുകയും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്തതാണ്. പഠനത്തിനൊക്കെ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാണ്. ചിലപ്പോഴൊക്കെ അദ്ദേഹം, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പപ്പയുടെ അമ്മയുടെ ഒക്കെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഭക്ഷണത്തിന് വരെ നമ്മുടെ തല്ലിലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ വളരെ ത്യാഗം സഹിച്ചാണ് ഈ സ്കൂളിൽ വന്നത്. അങ്ങനെ ത്യാഗത്തിലും പ്രയത്നത്തിലും കൂടി അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചൊരു പാഠമാണ്. എന്താണെന്നറിയാമോ? പ്രയത്നിക്കുക. എത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, ജീവിച്ചിരുന്ന കാലം ജോലി ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യം ചെയ്യുക, ഭാവി തലമുറയ്ക്ക് നന്നായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി ആ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഈ ജോലിക്ക് വന്ന സമയത്താണ് നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് വളരെ 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 ഒരു സങ്കടകരമായ വസ്തുതകളൊക്കെ എൻ്റെ കയ്യിൽപ്പെടുന്നു. മലയാളികൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉന്നമനമാണ്, പക്ഷെ ഇത്രയും പറ്റിക്കപ്പെടാനായിട്ടുള്ള ജനത വേറെ വലിയ ഉള്ളതിരിക്കുന്നു. എവിടെങ്കിലും 36% പലിശ തരാം, 40% പലിശ തരാം, പലിശ 3.5% ഉള്ള സമ്പാദ്യം മുഴുവൻ പെൻഷൻ കിട്ടുന്ന കാശ് മുഴുവൻ എല്ലാം കൊണ്ട് അവരുടെ ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് എത്ര നാട്ട് പഠിച്ചാലും പരിചയമില്ല, എത്ര പഠിച്ചാലും പഠിക്കില്ല, പിന്നെയും പിന്നെയും ആൾക്കാർ ഇത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇങ്ങനെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഇട്ട ബാങ്ക് മാനേജർമാർ വരെയുണ്ട്. ഇവിടെ എന്താ ചോദിക്കാനുള്ള? ഇതൊക്കെ കടുപ്പീൽ പ്രസ്ഥാനം, അല്ലെങ്കിൽ എങ്ങനെ 36% 40% പലിശ കൊടുക്കാൻ സാധിക്കും? ഇതൊരു ത്യാഗം. ആട് വളർത്തലിനും പത്തി വളർത്തലിനും കൊടുത്തിട്ട് ഇപ്പോഴും പുതിയ പുതിയ ഇപ്പൊ ഷെയർ തട്ടിപ്പുകളായി, ഇങ്ങനെ സോളാർ തട്ടിപ്പുകളായി, ഇങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകൾ വരും. ഇതിനൊക്കെ ബലിയാടികളായിട്ട് നിന്ന് കൊടുക്കുവാൻ ചിന്തിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം എന്നുള്ള ചിന്ത മാത്രമായിട്ട് മാറിയത് കൊണ്ടാണ് നേരായ വഴി ഇപ്പോൾ നടക്കുന്നത്. ആകെ ആർക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിക്കപ്പെടുന്നതിൽ, മറ്റുള്ളവരെ ഉന്നമനത്തിന് പോകുമ്പോൾ അവരെ തടസ്സപ്പെടുത്തുന്നത്, ഇതിലൊക്കെ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായം ജനങ്ങളിൽ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ എങ്ങനെയും ഇടിച്ചതായിട്ടുള്ള ബാക്കിയുള്ളവർക്ക് എല്ലാം ഒരു ചിന്തയുണ്ട്. അങ്ങനെ ഒരു സ്വഭാവമായിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ ബാലപീഡനങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു തരുന്നോ കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നോ, ഏതായാലും സാരമില്ല. സാക്ഷര കേരളം എന്ന് പറയുന്നത് രാക്ഷസ കേരളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അടുത്ത കാലത്ത് നയിക്കുന്നവർ. ഇവർ ശരിയായ ദിശയിൽ മനുഷ്യരെ നടത്തണം. ഒരു വിദ്യാഭ്യാസം ശാലയെന്ന് പറഞ്ഞാൽ, ഒരു സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിൽ പരീക്ഷയിൽ 10-ാം ക്ലാസ് വാങ്ങിക്കുക മാത്രമല്ല, അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ ശരിയാക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തമ പൗരന്മാരായിട്ട് രാജ്യത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന ഉത്തമ പൗരന്മാരായിട്ട് വളർത്തുകയും കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ എല്ലായിടത്തും കറപ്ഷനാണ്. ഏത് രീതിയിൽ പോയാലും എവിടെ നോക്കിയാലും കറപ്ഷനാണ്. നമ്മൾ നോക്കി, നമ്മുടെ വീട്ടിൽ ഒരു പുതിയ വീട് പണിയിപ്പിച്ചു, ഇലക്ട്രിസിറ്റി എല്ലാ സംഗതികളും ശരിയാക്കി, ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ പൈസ കൊടുക്കാതെ കണക്ഷൻ കിട്ടത്തില്ല, 1000 ഒബ്ജക്ഷൻസ് പറയും. ഒരു വാട്ടർ കണക്ഷൻ കിട്ടണമെങ്കിൽ, ഒരു ടെലഫോൺ നന്നാക്കി കിട്ടണമെങ്കിൽ ലൈൻമാന് കാശ് കൊടുക്കണം. അതും എങ്ങനെയാണെന്നറിയാം? ആരെയല്ലോ ഒരു വീട്ടിൽ മരണം ഉണ്ടായാൽ പെട്ടെന്ന് അപ്പോൾ അടുത്ത ഫോൺ ഡെഡ് ആവും. ലൈൻമാന് കാശ് കൊടുക്കാതെ നന്നാക്കാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങളുമാണ്. ഒരു ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനറൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കറണ്ട് കേടാവും, ഫ്യൂസ് പോവും, ലൈൻമാന് കാശ് കൊടുക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ പറയും, വലിയ വലിയ കാര്യങ്ങൾക്ക് വലിയത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ തന്നെയല്ല, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ തന്നെയല്ല, സഭാ സാമൂഹ്യ സേവനങ്ങളിൽ കൂടി തന്നെ കൈക്കൂലിയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പണത്തിന്റെ ആധിക്യത്തിൽ ജോലിക്ക് വാശി കൊടുക്കണം,
അഡ്മിഷൻ കിട്ടാൻ കാശ് കൊടുക്കണം. എന്നൊരു ഒരു സഭാസ്ഥാപനത്തിൽ പറയുകയായിരുന്നു ബി കോമിന് വരെ അഡ്മിഷൻ കിട്ടാൻ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് അവർ. ഇങ്ങനെ പണമുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതി. എന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ചെയ്യാം, ഇത് പണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പഠിക്കുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് തിരുവേദി വന്നൊരു ഇതാണ് നല്ലപോലെ പ്രയത്നിക്കുക. നമ്മൾ ആവുന്ന കാലത്ത് ഇതൊക്കെ പറയാൻ പറ്റും. ഇതേ രീതിയിൽ പണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു 10-100 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങാം, 19 വയസ്സ് കഴിഞ്ഞ പിന്നെ കിടന്ന് ഒരു ദിവസം ഉറങ്ങാം, ആര് ശല്യപ്പെടുത്താൻ സ്ഥിരമായിട്ട് ഉറങ്ങാം. ഈ സമയമാണ് നമുക്ക് പഠിക്കാനോ പഠിക്കുക. കാരണം ഇന്ന് നമ്മൾ മാർക്കറ്റ് എക്കോണമിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ശരിയാണെങ്കിലും അല്ലെങ്കിലും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ആ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുകയാണ്, നമ്മൾ ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ നിന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരായിട്ട് മാറും. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന രീതിയിൽ പഠിക്കണം, പരസ്പരം സഹായിക്കണം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനായിട്ട് നമുക്കൊരു ഉള്ളിലൊരു പ്രയോജനങ്ങളെ കൂടുതൽ കൊടുത്താൽ കൂടുതൽ കിട്ടത്തേയുള്ളൂ. സഹകരിക്കണം, ആ ഒരു രീതിയിലോട്ട് മാറേണ്ട ഒരു അവസരം വന്നിരിക്കുന്നു. നല്ലവരെ പഠിക്കുക, സ്പോർട്സിലാണെങ്കിലും ഏതിലാണെങ്കിലും ഏത് ജോലി ചെയ്താലും അതിലൊക്കെ ഏറ്റവും നല്ലതായിട്ട് പെരുമാറ്റത്തൊക്കെ വേണം. പഠിക്കുന്നതിനൊക്കെ ഒരു ദൈവവിചാരവും വേണം. നമ്മൾ എത്ര പഠിച്ചാലും പരീക്ഷയുടെ തലേ ദിവസം ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു ഫ്ലൂ വന്നു കഴിഞ്ഞാൽ, ഒരു എലിപ്പനി വന്നു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ വൈറൽ ഡിസീസിൻ്റെ ഒക്കെ കാലമാണ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പരീക്ഷ ഒന്നും ശരിയായിട്ട് എഴുതാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ദൈവാനുഗ്രഹവും വേണം. തമ്പുരാൻ അനുഗ്രഹിച്ചെങ്കിൽ എല്ലാം കിട്ടുമാരും ചിന്ത നമുക്ക് വേണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇതെല്ലാം എല്ലാം കൂടെ തന്നെ ഇതെല്ലാം നമ്മുടെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ്. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ദൈവാനുഗ്രഹം വേണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കിന്നുണ്ട്. ആ സൗകര്യങ്ങൾ കൂടുതലായിട്ട് കിട്ടുവാനും പ്രയോജനപ്പെടുത്തുവാനുമായിട്ട് ശ്രമിക്കണം. തിരുമേനി കാണിച്ചത് എക്സാമ്പിൾ, അതായത് പ്രയത്നശീലം. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പ്രയത്നിക്കുക, പ്രയത്നത്തിൽ നിന്ന് മാറാതിരിക്കുക. ദൈവം ജോലി ചെയ്യുന്നവരുടെ കൂടെ ഉണ്ടാകുന്നു. അലസന്മാരുടെ കൂടെ സാധാരണമുള്ളത് അലസന്മാരുടെ ഹൃദയം തന്നെ സാധാരണ ഹൃദയമാണ്. അതുകൊണ്ട് അലസത മാറിയിട്ട് നമ്മൾ നല്ല പ്രാർത്ഥനയോടുകൂടി ദൈവവിശ്വാസത്തോടുകൂടി പഠിക്കുക. പഠിച്ച് ഉന്നമനത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്കൂളിന് പേരാകും, സമൂഹത്തിന് പേരാകും, സമൂഹത്തിന് എല്ലാ നന്മകളും നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹങ്ങൾ എല്ലാം അവർക്കെല്ലാം നല്ല ഭാവി ഞാൻ നേർന്നുകൊള്ളുന്നു. അവരുടെ ഭാവിക്ക് വേണ്ടി കൊച്ചു തിരുമേനി ഇവിടുന്ന് പഠിപ്പിച്ച ജോർജ് അച്ഛൻ, മറ്റ് സാറന്മാർ, ഞാൻ പല സാറന്മാരെയും ഇങ്ങനെ ഓർക്കുന്നുണ്ട്. മത്തായി സാറുണ്ട്, മാത്തുക്കുട്ടി സാറുണ്ട്. ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച സാറന്മാരെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ആ ജീവിച്ചിരിക്കുന്ന സാറന്മാരെ, അധ്യാപകരെ ബഹുമാനിക്കേണ്ട നമ്മുടെ ചുമതലയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ വിദ്യ പകരുന്നവരാണ്. ആ അവരെയൊക്കെ ബഹുമാനിച്ച് നല്ല രീതിയിൽ നല്ല ഭാവി കെട്ടിപ്പടുക്കുവാനായിട്ട് ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. സമ്മാനിതനായ ജസ്റ്റിസ് ജെ ബെഞ്ചമിൻ കോശി അവർകൾ, പതിയ ലോങ്കാട്ട് വി വർഗീസ് റുമ്പാച്ചൻ, ഡോക്ടർ പി വി കോശി അവർകൾ, സുനിൽ പി കുമ്മൻ, കെ വി മാമൻ സാറ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ, പ്രിയ ടീച്ചർ, ഹെഡ് മിസ്സസ് എല്ലമ്മ ടി വർഗീസ്, പി ടി എ വൈസ് പ്രസിഡന്റ്, ഇവിടെ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്നവർ, സദസ്സിലിരിക്കുന്ന സ്നേഹിതരും ബഹുമാന്യരുമായ ഒരുമേ പ്രിയ കുഞ്ഞുങ്ങളെ, വളരെയധികം സന്തോഷത്തോടെ ഒരാശംസ നേർന്നിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്നെക്കാട്ടിൽ വിശിഷ്ട വ്യക്തികൾ വിളിപ്പുണ്ട്, എങ്കിലും സമയക്കുറവ് മൂലം പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് 1992-93 കാലങ്ങളിൽ അഭ്യുദയ തോമസ് മാർത്താനാസ് തിരുമേനി കോർപ്പറേറ്റ് മാനേജരായിട്ട് ചാർജ് എടുത്ത സമയത്ത് ഞാൻ വൈദിക സെമിനാരിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയൊരു ശമാശനായിരുന്നു. അന്ന് എന്നോട് അത്താനാസ് തിരുമേനി പറഞ്ഞു, പുത്തൻകാവിലൊരു ബോർഡിംഗ് ഉണ്ട്, പോയി അത് നോക്കി നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ 1992-93 കാലഘട്ടത്തിൽ മാർ ഫീലക്സ് നോസ് ബോർഡിങ്ങിൻ്റെ ബോർഡിംഗ് മാസ്റ്ററായി അഭിനന്ദ് തിരുമേനി എന്നെ ഇവിടെ ആക്കിയത് ഈ സമയം ഞാൻ സ്മരിക്കുക. അന്ന് ഇതുപോലുള്ള വലിയ കെട്ടിടമൊന്നും ഇവിടെ ഇല്ല, സാധാരണ ഓടിട്ട ഒരു കെട്ടിടമാണ്. അന്നത്തെ ഹെഡ് മിസ്സസ് എറണാകുളം സ്വദേശിയായ മേരി ടീച്ചറായിരുന്നു. അന്ന് ഞാനൊരു എക്കണോമിക്സ് വിദ്യാർത്ഥി ആയതുകൊണ്ട് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ക്ലാസ്സുകൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്ത അവസരത്തിൽ ചില സമയത്ത് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ ആബ്സെൻ്റ് വരുമ്പോൾ
ചില ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചുമ്മാതെ ഒന്ന് ക്ലാസ് എടുത്തത് ഇപ്പം ഞാൻ ഓർത്തു പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ആ ഭാവത്തോടെ കടക്കുന്നില്ല. അവ്യനി അന്താരാഷ്ട്രമേനി ഓർമ്മിച്ചൊരു കാര്യം, പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ ദീർഘവീക്ഷണം, അവ്യനെ രഞ്ജമിൻ കോശി ഓർമ്മിച്ചതുപോലെ സാമൂഹിക പ്രതിബദ്ധത. വർഷങ്ങൾക്ക് മുമ്പ് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ കൈമുതലായിരുന്ന ഈ സാമൂഹിക പ്രതിബദ്ധതയും സഭാസ്നേഹവും സ്ഥാപനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രേമവും അതിൻ്റെ പരിണത ഫലമാണ് മെട്രോപോളിറ്റൻ ഹൈസ്കൂളും അവിടൊപ്പം തന്നെ കാതോലിക്കേറ്റ് കോളേജും എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉയർത്തിവിടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നൊരു ചോദ്യചിഹ്നം, അത് ഞാൻ പലർത്തും പറയാറുണ്ട്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ. കാരണം 65 വർഷം മുമ്പ് പുത്തങ്കാവിൽ കൊച്ചുതിരിമേനിയുടെ ദീർഘവീക്ഷണമാണ് ഈ സ്കൂളെങ്കിൽ 65 വർഷത്തും കഴിഞ്ഞിട്ടും ഇന്ന് നമുക്ക് മറ്റു രീതിയിലൊന്നും ഉയരുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമായിട്ട് ഞാൻ ഓർപ്പിക്കുകയും ഒരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് പ്രവർത്തിക്കാൻ പണത്തിൻ്റെ അവസ്ഥയൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പുത്തങ്കാവ് സിനിമയുടെ പണമില്ലായിരുന്നു, ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പണത്തിനൊരു ദാരിദ്ര്യവുമില്ല. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വിദ്യാസമ്പന്നരായ പ്രഗത്ഭരും പ്രശസ്തരുമായ ആളുകളുണ്ടെങ്കിൽ തന്നെയും പുത്തങ്കാവിനെ പിന്നീടൊരു വെളിച്ചം കൊടുക്കുവാൻ തക്കവണ്ണം നമുക്കാർക്കും സാധിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇല്ലെങ്കിൽ ചിന്തിക്കുക എന്ന് മാത്രം ഓർപ്പിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സ്കൂളിലെ പുത്തങ്കാവി കൊച്ചിനുമേൽ നാമം കോർന്ന ഈ സ്കൂളിലെ എല്ലാ ആശംസകളും നേരുകയാണ്. ഇതിൻ്റെ മാറ്റങ്ങൾ ഒത്തിരി ആവശ്യമാണ്. പ്രൗഢഗംഭീരമായ രീതിയിൽ ഈ സ്കൂൾ വളർന്നു വരണം. ഇന്നത്തെ ഹൈടെക് യുഗമാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുന്നതൊക്കെ അതാ രീതിയിലുള്ള ഹൈടെക് സിസ്റ്റത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് പിന്നാമ്പുറം നിൽക്കുന്നത് നോക്കി അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ PTA അധ്യാപകരും മറ്റാത്മീയ സംഘടനകളും പ്രവർത്തിച്ചാൽ പുത്തങ്കാവ് സ്കൂളിനെ വീണ്ടും ഒരു മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് സന്തോഷത്തോടെ ഓർപ്പിച്ചുകൊണ്ട് പുത്തങ്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രലിലെ എല്ലാവിധമായ കൈത്താങ്ങിലും പ്രാർത്ഥനയും സഹായ സഹകരണം ഉണ്ടാകും എന്ന് ഓർപ്പിച്ചുകൊണ്ടും ഇതിനെനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട പ്രിയ ടീച്ചറിനോടും മറ്റുള്ള എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഇളയ സഹോദരൻ കൂടിയായ ബഹുമാന്യനായ ജഡ്ജി ബെഞ്ചമിൻ കോശി അവരെ, ബഹുമാന്യനായ വന്യ എലവങ്കാട്ട് ഈവർഗീസ് അബ്ബാച്ചൻ, വേദിയിലുള്ള എല്ലാ മാന്യ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനമായ ഈ മെട്രോപോളിറ്റൻ ഹൈസ്കൂളിൻ്റെ 65th വാർഷികം ഇപ്പോൾ നടക്കുകയാണല്ലോ. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രീ സുനിൽ പി ഉമ്മനോടും മറ്റു ഭാരവാഹികളോടുമുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുന്നു. പുത്തൻകാവ് കത്തീഡ്രലിൻ്റെ ആദ്യകാല വായനശാലയായ സൺഡേ സ്കൂൾ കെട്ടിടത്തിൽ പുണ്യശ്ലോകനായ ഫീലക്സിനോസ് ത്രിവേണി സ്ഥാപിച്ച ഈ വിദ്യാലയത്തെ ഇത്ര മനോഹരമായി ഈ രീതിയിലാക്കിയ അഭിമന്യ അത്തനാസ് ത്രിവേണിയെ ഞാൻ അഭിനന്ദിക്കുന്നു. പുത്തൻകാവിലും പരിസരങ്ങളിലുമുള്ള തദ്ദേശവാസികളുടെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അഭ്യസ്ത വിദ്യനും സംസ്കാര സമ്പന്നനുമായ ബഹുമുഖ പ്രതിഭയുമായ ഫീലിക്സിനോസ് ത്രിവേണി ഈ സ്കൂൾ സ്ഥാപിച്ചതെന്ന് ഇതിൻ്റെ ആദ്യത്തെ അധ്യാപകരിൽ ഒരാളായ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ത്രിവേണിയുടെ കൂടെ കുറച്ച് നാൾ വളരെ അടുത്ത് ഇടപെടേണ്ടി വന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കുട്ടികളെ നല്ല ശിക്ഷണത്തിലും സംസ്കാരത്തിലും അഭ്യസിപ്പിക്കണമെന്നതായിരുന്നു തിരുവേനിയുടെ ആഗ്രഹം. മനുഷ്യസ്നേഹിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന അദ്ദേഹം ശാരീരികവും മാനസികവും
സാമ്പത്തികവുമായ ക്ലേശങ്ങൾ വകവയ്ക്കാതെ ലളിത ജീവിതം നയിച്ച് സഭയ്ക്കും സമൂഹത്തിനും നന്മ ചെയ്തുകൊണ്ടിരുന്നു. പലപ്പോഴും പഴയ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ചെറിയ മുറിയിൽ രാത്രി ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. സമൂഹത്തിലുള്ള ഉന്നതരോടും താണവരോടും അവരവർക്ക് ചേരും വിധം ഇടപെടാനുള്ള സ്വതസിദ്ധമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനിടെ നർമ്മ സംഭാഷണങ്ങളും ചെയ്യുക പതിവായിരുന്നു. അതിൽ അങ്ങനെയാണ് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ ഭക്തി ആദരവുകൾ ഉണ്ടായത്. അദ്ദേഹം ഭക്തി വെളിയിൽ കാണിച്ചിരുന്നില്ല. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. പ്രയാസങ്ങൾ കൂടുമ്പോൾ നല്ല പാതിരായിക്ക് സ്വന്തം പിതാവിൻ്റെ കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിക്കുമെന്ന് അതിൻ്റെ കുലം ഗുണഫലം പിറ്റേ ദിവസം പ്രാപിക്കുമെന്നും എൻ്റെ പിതാവിനോട് ഞാൻ കൂടെ ഉള്ള അവസരത്തിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ഏത് നല്ല കാര്യങ്ങൾക്കും കുറേ എതിരാളികൾ ഉണ്ടാകുന്ന പോലെ ഈ സ്കൂൾ സ്ഥാപിക്കുന്നതിനും സ്വന്തം സമൂഹത്തിൽ നിന്ന് തന്നെ കുറേ എതിരാളികളുണ്ടായിരുന്നു. കോടതിയിൽ പോലും അവർ കേസ് കൊടുത്തതായിട്ട് അറിയുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതെ ആയിരുന്നു. ആയിടെ ഒരാൾ ഈ സാമ്പത്തിക പ്രയാസങ്ങൾ എങ്ങനെ ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്ന തിരുമേനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഇഫ് ദ ഇൻറ്റൻഷൻ ഈസ് ഗുഡ് ഇറ്റ് വിൽ സക്സീഡ്. അതായത് ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ ഏത് കാര്യവും നടക്കും. അതുപോലെ ഒരിക്കൽ അദ്ദേഹം ഒരാളോട് പറയുന്ന ഞാൻ ഓർക്കുന്നുണ്ട്, അവർ മോട്ടോ ഷുഡ് ബി ലോ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ്. അതായത് ലളിത ജീവിതവും ഉത്കൃഷ്ട ചിന്തയുമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. എൻ്റെ പിതാവിനോട് തിരുമേനിയോടും കിഴക്കേത്തലക്കൽ കുടുംബാംഗങ്ങളോടും വളരെ സ്നേഹമൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ തിരുമേനിയുടെ അടുത്ത് വരുന്നത്. കോളേജിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ തിരുമേനിയെ കാണണമെന്ന് അദ്ദേഹം നിർബന്ധം പറയുമായിരുന്നു. ആ സമയത്ത് ഓരോ നല്ല പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ തരുമായിരുന്നു. ഒരിക്കലൊരു പുസ്തകം എടുത്ത് എന്നെ ബദലിൽ വെച്ച് തന്നെ അതിനകത്തുണ്ടായിരുന്ന ഒരു ഭാഗം കാണാതെ പഠിപ്പിച്ചാണ് അവിടെ നിന്ന് എന്നെ വിട്ടത്. അതിപ്രകാരമായിരുന്നു: സെൽഫ് നോളജ്, സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. ദീസ് ത്രീ എലോൺ ക്യാൻ ലീഡ് എ മാൻ ടു സോവറിൻ പവർ. അതായത് സ്വന്തം കഴിവുകൾ അറിയുക, ആത്മനിയന്ത്രണം പാലിക്കുക, ആത്മാഭിമാനം ഉണ്ടായിരിക്കുക, ഇവ മൂന്നും ഉണ്ടെങ്കിൽ ഒരു ഭരണാധിപരൻ്റെ ശക്തി ഉണ്ടാകും എന്ന് അദ്ദേഹം എന്നെ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായപ്പോൾ എൻ്റെ പിതാവിനോട് എന്നെ അന്നത്തെ പ്രസിദ്ധമായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ അയച്ച് ബി എസ് സിക്ക് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അതൊരു ക്രിസ്ത്യൻ മിഷൻ ആളുകൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അന്നത്തെ വളരെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമായതുകൊണ്ട് ദൂരെ ആയതുകൊണ്ടും പോകാൻ സ്വല്പം മടിയായിരുന്നു. എന്നിരുന്നാലും തിരുമേനിയുടെ ആഹ്വാനം കൊണ്ട് അവിടെ പോയി ബി എസ് സി പഠിച്ചു. രണ്ടു വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആ സമയത്തായിരുന്നു നമ്മുടെ ഈ സ്കൂളിൻ്റെ ആരംഭം. തിരുമേനിയെ വന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ അധ്യാപകരെ കുറവായതുകൊണ്ട് കുറച്ച് നാട് ഇവിടെ പഠിപ്പിക്കണം. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, തിരുമേനി എനിക്ക് പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് ഒന്നും ഇല്ലെന്ന്. അതൊന്നും സാരമില്ല, ഞാൻ രണ്ട് പുസ്തകം തരാം, രണ്ട് ഇംഗ്ലീഷ് ബുക്ക്സ്, ഒന്ന് അവർ ഗ്രാമർ ബുക്കും മറ്റേത് നോട്ട് ഇട്ട് ചെയ്യുന്നു, ഇത് കൊണ്ടുപോയി വായിച്ചു പോകാൻ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്താൽ ഞാനിവിടെ വന്ന് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന നമ്മുടെ എം വി എബ്രഹാം സാർ അതായിരുന്നു അദ്ദേഹത്തെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു. തിരുമേനി എന്നോട് ഇവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റൂ. എന്നോട് പറഞ്ഞു, അന്നൊക്കെ വലിയ സാമ്പത്തിക പ്രയാസമായതുകൊണ്ട് എന്നോട് പറഞ്ഞു, പഠിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, മാസത്തിൻ്റെ അവസാനം വന്ന് ആ ശമ്പള രജിസ്റ്ററിൽ ഒപ്പിട്ടേ അങ്ങ് പോയേക്കണം, അവിടെ നിന്ന് നിൽക്കരുത്, രൂപ വാങ്ങിക്കാനൊന്നും നിൽക്കരുത്. ഞാൻ സംഭവിച്ചു, എനിക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്തു. തിരുമേനിയുടെ ആജ്ഞയനുസരിച്ച് ഹെഡ് മാസ്റ്ററെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത്
ഒരു വടി കൂടെ തരാം അതുകൂടെ കയ്യിൽ ഇരുന്നോട്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കാം പക്ഷെ എനിക്ക് ആ വടി അധികം ഉപയോഗിക്കേണ്ടി വന്നില്ല അന്ന് എൻ്റെ സഹ അധ്യാപകരായിരുന്നത് സഭാകവി സി പി ചാണ്ടി സാർ മലയാളം പഠിപ്പിച്ചു നമ്മുടെ തേഗോഫർ സുബ്രഹ്മാചൻ അന്ന് കെ സി ഉമ്മൻ ചമ്മാചനായിരുന്നു അദ്ദേഹം കണക്ക് പഠിപ്പിച്ചു ബാക്കി ചില വിഷയങ്ങൾ ഹെഡ്മാസ്റ്റർ തന്നെ പഠിപ്പിച്ചു മൂന്ന് മാസം കഴിഞ്ഞ് എനിക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോകേണ്ടതുകൊണ്ട് തിരുമേനി എനിക്ക് നല്ലൊരു യാത്രയെ തോന്നു അതുപോലെ തന്നെ പോകുന്ന സമയത്ത് നല്ലൊരു റെക്കമെൻഡേഷൻ ലെറ്ററും പ്രിൻസിപ്പലിന് തന്നു അങ്ങനെ ഇവിടെ നിന്നും ഇവിടെ പറഞ്ഞു ഇവിടെയുള്ള എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിൻ്റെ സ്ഥാപകനായ അഭിമന്യ വീലക്ഷണോസ് തിരുമേനിയുടെ ആദർശങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ മെട്രോപോളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെട്ട് ദൈവഭയമുള്ള ഉന്നതരായ വിദ്യാർത്ഥികളെ പ്രദാനം ചെയ്യട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി നമസ്കാരം